ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുത്തൻ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുന്നു. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു ലോകത്തിൽ, അനിശ്ചിതത്വത്തിൻ്റെ ലോകത്തിൽ, നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ഉള്ളത്തെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയുടെ മണലാരണ്യത്തിലും തൻ്റെ ജനത്തിന് മന്ന കൊടുത്ത പോഷിപ്പിച്ച ദൈവം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്നയാൽ നമ്മുടെ ഈ പ്രഭാതത്തെ അനുഗ്രഹിക്കട്ടെ, സമ്പുഷ്ടമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താ വിഷയം ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താ വിഷയം? ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 49:14 ഉൽപ്പത്തി പുസ്തകം 49:14 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. ബാക്കി ശ്രദ്ധിച്ചോ, ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. നാം ഈ വാക്യത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഗോത്ര പിതാവായ യാക്കോബ തന്റെ പുത്രന്മാരെയൊക്കെ അരികെ വിളിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുന്ന രംഗമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49 കാണുന്നത്. യാക്കോബ തന്റെ 9 പുത്രനായ ഇസാഖാറിനെ അസ്ഥിബലമുള്ള കഴുതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാം വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ കാട്ടുകഴുതയെക്കുറിച്ചും മെരുക്കി വളർത്തുന്ന കഴുതയെക്കുറിച്ചുമൊക്കെ തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മെരുക്കി വളർത്തുന്ന കഴുതയെ സാധാരണയായി നിലം ഉഴുന്നതിനും ചുമട് ചുമക്കുന്നതിനും യാത്രയ്ക്കുമൊക്കെയായിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ മനുഷ്യർ പരിഹാസ വിഷയമായി പറയുന്ന ഒരു മൃഗമാണ് കഴുത. എന്നാൽ യാക്കോബ തന്റെ മകനായ ഇസാഖാറിനെ വളരെ അഭിമാനത്തോടെ അസ്ഥിബലമുള്ള കഴുതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചതും ഒരു കഴുതയാണ്. പലപ്പോഴും മനുഷ്യൻ തള്ളിക്കളയുന്നതിനെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ദാവീദ് തന്റെ മാതാപിതാക്കളാലും സഹോദരങ്ങളാലും പലപ്പോഴും ശരിയായ പരിഗണന ലഭിക്കാതിരുന്ന ബാലനായിരുന്നു. എന്നാൽ ഭവനത്തിൽ ശരിയായ പരിഗണന ലഭിക്കാതിരുന്നവരെ കർത്താവ് പരിഗണിച്ചപ്പോൾ ആ ദാവീദിനെ ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ഉയർത്തുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യോസഫ് തന്റെ സഹോദരന്മാരാൽ അവഗണിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, എന്നാൽ ദൈവം യോസഫിനെ പരിഗണിച്ചപ്പോൾ, ദൈവത്തിന് സ്തോത്രം, പൊട്ടക്കിണറ്റിൽ നിന്നും കുണ്ടറയിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീമിലെ ഭരണാധികാരിയാക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിച്ചു. പ്രിയമുള്ളവരെ, തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണ്! നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മെ തള്ളിക്കളഞ്ഞവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനയുടെ മുറിവേറ്റ് പിടയുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചും പറയാം, അവഗണിക്കപ്പെടുന്നവനെ പരിഗണിക്കുന്ന ഒരു കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം ശ്രദ്ധിച്ചോ, അവഗണിക്കപ്പെടുന്നവനെ പരിഗണിക്കുന്ന ഒരു കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു. ലേഖനം 13 അതിന്റെ 5 വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കയറിയപ്പോൾ ഒരു വിലയുമില്ലാതിരുന്ന കഴുതയ്ക്കുണ്ടായ വില എത്ര വലിയതാണ്! നാം പലപ്പോഴും മറ്റുള്ളവർ മുമ്പിൽ വിലയില്ലാത്തവരാണെങ്കിൽ, പരിഗണിക്കപ്പെടാത്തവരാണെങ്കിൽ, യേശു കർത്താവിനെ വഹിക്കുവാൻ നാം തീരുമാനിച്ചാൽ നമ്മുടെ വില ഏറും. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിനെ വഹിച്ച കഴുതയ്ക്ക് അവൻ ജനങ്ങളുടെ മുമ്പില് വിലയേറിയെങ്കിൽ, നാം യേശുവിനെ വഹിക്കുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ വില ഏറുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇസാഖാറിനെ പോലെ അസ്ഥിബലമുള്ള
കഴുതയായി വിലയുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും. അതിന് നാം എന്ത് വേണം? കർത്താവിനെ വഹിക്കുവാൻ തീരുമാനമെടുക്കണം. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് അപ്രകാരം നല്ലൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? യേശു കർത്താവിനെ വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നല്ല തീരുമാനമെടുക്കാം. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മെ വിലയുള്ളവരാക്കി മാറ്റുന്ന, നമ്മെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കുറ്റപ്പഴ സഭയിലെ സോണി സോമൻ, അതുപോലെ തന്നെ സോനു സോമൻ, ശൈല സാം എന്നീ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ടവരെയും കൂടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഇസഖാർ അസ്ഥിബലമുള്ള കഴുത, തന്റെ മകനെ അസ്ഥിബലമുള്ള കഴുതയോട് ഉപമിച്ച, അനുഗ്രഹിച്ച യാക്കോബിന്റെ പ്രവൃത്തിയെ അടികൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. കർത്താവെ, അവിടുന്ന് കയറിയപ്പോൾ കഴുതയ്ക്ക് ബഹുമാനമുണ്ടായതുപോലെ അടിയങ്ങളാകുന്ന കഴുതകളിൽ, അടിയങ്ങളാകുന്ന വ്യക്തി ജീവിതങ്ങളിൽ എൻ്റെ യേശു കർത്താവ് കയറുമ്പോൾ, അടിയങ്ങൾ യേശുവിനെ വഹിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അടിയങ്ങൾ വിലയുള്ളവരായിട്ട് മാറുമല്ലോ കർത്താവെ. അതിനായിട്ട് അടിയങ്ങൾ ഇതാ ദൈവകരങ്ങളിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അടിയങ്ങളുടെ തീരുമാനങ്ങളെ മാനിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പശ, പ്രിയമക്കളെയെല്ലാം മാനിക്കണമേ. അവർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്കായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിലും ഭാരങ്ങളിലും കണ്ണുനീരിലും ഞെരുക്കത്തിലും കടബാധ്യതകളിലും ജീവിതത്തിന്റെ പലവിധമായ പ്രതികൂലങ്ങളിൽ ഞെരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആശ്വാസം, കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ പ്രത്യാശ പ്രിയമക്കളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ. ജന്മദിനമുള്ള പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു പുതിയ വർഷം കൂടെ പ്രിയപ്പെട്ടവർക്ക് ദാനം കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പുതിയ വർഷം പ്രിയ മക്കൾക്ക് എല്ലാ നന്മകളുടെയും അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. കർത്താവിൽ ആശ്രയിച്ച പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ ജീവിപ്പാൻ പ്രിയ മക്കളെ കർത്താവ് ഒരുക്കണമേ. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.